അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു റമലാൻ എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിൽ നിന്നെല്ലാം സവിശേഷമായ ഒരു മാസമാണ് ആ മാസത്തിൻ്റെ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തിന് സാക്ഷിയായി എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ റമലാൻ മറ്റു മാസങ്ങളെപ്പോലെയല്ല എങ്കിൽ ആ റമദാനിനോടുള്ള സമീപനവും തീർച്ചയായും മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവത്തിൽ നിലനിർത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് റമദാനിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ എന്ന് പറയുന്നത് മദ്രസ് തുസ്സബരി വത്തക്കുവ അത് തക്കുവയുടെയും സബറിൻ്റെയും ഒരു പാഠശാലയാണ് റമദാൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒന്ന് തക്കുവയുടേതാണെങ്കിൽ രണ്ടാമത്തേത് സൊബുറിൻ്റെതാണ് എന്നത് സംശയരഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് റമദാൻ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് സുയാം ആ എബാദത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നിടത്ത് യ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലയിക്കുമൊ സുയാം കമ കുത്തിബ അലല്ലദീന മിൻ കബലിക്കും തത്തൂൻ നിങ്ങളെ മുത്തക്കികളാക്കി മാറ്റുക എന്നതാണ് മുൻകഴിഞ്ഞു പോയ ജനവിഭാഗങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ പ്രകാരം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അഥവാ റമദാൻ തക്വയുടെ മാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് അതേ പ്രകാരം തന്നെ റമദാൻ എന്ന് പറയുന്നത് സബിറിൻ്റെ മാസം കൂടിയാണ് ഹാദ ഷെഹ്റു സബർ ഇത് ക്ഷമയുടെ മാസമാണ് സബുർ എന്ന് പറയുന്ന ഉന്നതമായ ഗുണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായോഗികമായി നടപ്പിലാക്കുവാൻ ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും റമദാൻ മാസത്തിലെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹു സുബഹാനുഹു തല നിശ്ചയിച്ചിട്ടുണ്ട് എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് റമദാൻ ക്ഷമയുടെ പരിശീലനം കൂടിയാണ് മദ്രസത്തു സബർ എന്നതുകൂടിയാണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതും ലൈംഗിക വികാര വിചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സബർ പരിശീലിക്കാനുള്ള സന്ദർഭമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ നമ്മോട് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ആ റമദാനിനോട് നാം വിട പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു മാസക്കാലത്തെ പരിശീലനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ തക്കുവാബോധവും സബർ നിലനിർത്തിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള കരുത്തും സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം മുസ്ലിം ഉമ്മത്ത് വർത്തമാന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ് ധാരാളം പരീക്ഷണങ്ങൾ ഒന്നിനു മേൽ മറ്റൊന്നായി നമ്മുടെ മേൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലോക മുസ്ലിങ്ങളുടെ അവസ്ഥയാണെങ്കിലും ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് നമുക്കറിയാം ഫലസ്തീൻ അഞ്ച് മാസക്കാലത്തോളമായി ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർണ്ണനീയമായ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഓരോ സംഭവങ്ങളും മുപ്പതിനായിരത്തിലധികം വരുന്ന നിരപരാധികളായ മനുഷ്യ മക്കൾ ഈ അഞ്ച് മാസത്തിനകം അള്ളാഹുവിങ്കിലേക്ക് യാത്രയായി ഷഹാദത്ത് വരിച്ചത് നമുക്കറിയാം അവിടെയുള്ള എന്ന് പറയുന്ന ആ ഒരു പട്ടണം സമ്പൂർണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യം സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആ ജനവിഭാഗം അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ലോകത്തെ മുഴുവനും കൗതുകപ്പെടുത്തുന്ന വാർത്തകളും ഈ സന്ദർഭത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് റസയിലുള്ള ജനവിഭാഗങ്ങൾ ഫലസ്തീനിലുള്ള ജനവിഭാഗങ്ങൾ ഈ കഠിനമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനൽ അള്ളാഹു സുബാനഹുഅല പറയുന്നത് പോലെ അവർ യഥാർത്ഥത്തിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലാ യുറുഖും കൈതഹും ഷെയ് ആ നിങ്ങൾക്ക് നേരെ അവരുടെ കുതന്ത്രങ്ങൾ ഏത് വിധത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ പയറ്റാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തന്ത്രങ്ങളൊന്നും വിലപ്പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സബറും തക്കുവയും ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിശുദ്ധ ഖുർആാനിൽ ഒരു വാക്യം പറയുന്നതിൻ്റെ ഇൻ തംസസ്കും ഹെസനത്തുൻ തസുഅും വ ഇൻ ും ബിഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ എന്ത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേദനയുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന അതിൻ്റെ പേരിൽ അവർ വല്ലാതെ പിന്നെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സന്തോഷങ്ങളിൽ ദുഃഖിക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ശത്രു സമൂഹത്തിൻ്റെ നിലപാടുകളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് വ ഇൻ തസ്ബിറു ലാ ലതുറുഖും കൈതഹും ഷെയ് ആ എന്നത് അതേപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതം പരീക്ഷണോന്മുഖമാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അഥവാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലത്തുബ് ലവു വ വംഫുസിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായും ശാരീരികമായും വിവിധ പരീക്ഷണങ്ങൾക്കല്ലാഹും നിങ്ങളെ വിധേയമാക്കും വലത്ത സ്മുന്നീന ഊത്തുൽ കിതാബ മിൻ കബിലിക്കും അഷറക്കു അതേപോലെ തന്നെ വേദം നൽകപ്പെട്ട ആളുകളുടെ ഭാഗങ്ങളിൽ നിന്നും സത്യനിഷേധികളായ മുഷരിക്കുകളായ ആളുകളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പ്രയാസകരമായ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ധാരാളം കുത്തുവാക്കുകളും ധാരാളം വർത്തമാനങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കുകയും ചെയ്യേണ്ടി വരും ആ സന്ദർഭത്തിലെല്ലാം വൈൻ തസ്ബീർ വക്കു നിങ്ങൾ ക്ഷമയവലംബിച്ചുകൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങളതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുഅല അതാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഫൈൻ നദാലിക്കമിൻ അസ്മിൽ ഉമൂർ അത് അസ്മിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുള്ള കോൺഫിഡൻസായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബിഗൈരി ഹിസാബ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ഒരു അടിസ്ഥാനത്തിലാണ് ക്ഷമാശീലരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ചരിത്രം ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വാർത്തെടുക്കപ്പെട്ട ജീവിതമായിരുന്നു യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ജീവിതം യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ പിതാവിൻ്റെ ജീവിതം യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ ചെറിയ സഹോദരൻ്റെ ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ സന്ദർഭങ്ങളെ അഭിമുഖീകരിച്ച യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നഹു മയ്യത്തയസ് ബിർ ഫുലിൻ നിശ്ചയമായും നിങ്ങൾ തക്കുവയിൽ അധിഷ്ഠിതമായ ഇന്നഹു അവലംബിക്കുന്നത് ആരാണോ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി സന്നദ്ധരാകുന്നത് അങ്ങനെ സബ്രിൻ്റെയും തക്വയുടെയും നിലപാട് സ്വീകരിക്കുന്ന മഹ്സിനുകളായ ആളുകളുടെ കർമ്മം അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല അവർക്ക് അള്ളാഹു പ്രതിഫലം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നൽകുമെന്നും വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പൂർണ്ണമായി കടന്നു നിൽക്കേണ്ടവനാണ് അള്ളാഹു സുബാനഹുത്ത് അല നമ്മോട് ആവശ്യപ്പെടുന്നതും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഉദുഹുലു ഫിസിൽ മിക്കാഫ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കേണ്ടതുണ്ട് എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒമിനാസിമ്യ അബുദുല്ലാഹ് അല ഹറഫിൻ വക്കത്ത് നിന്നുകൊണ്ട് ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ട് പറയുന്നുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വല്ല ഹൈറും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകും എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ انقلب على وجهه خسر الدنيا والآخرة അവരുടെ മുഖം വിവർണമാവുകയും ദുന്യാവും ആഹ്രവും നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി അവർ മാറുകയും ചെയ്യും അൽ ഹുസ്റാനുൽ മുബീൻ അതാണ് ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടകരമായ ജീവിതമെന്ന് അള്ളാഹു സുബാനഹുത്തഅല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളുടെ നാളുകളിൽ നിരാശ ബാധിക്കാതെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഷഹീദ് ഹസുറുൽ ബന്ന റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അസു ഫലൈസൽ അഹ്ലാഖിൽ മുസ്ലിമീൻ നിങ്ങൾ ഒരിക്കലും നിരാശ ബാധിക്കുന്നവരായി മാറാൻ പാടില്ല നിരാശ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമേ അല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നലത്തെ സ്വപ്നങ്ങളായിരുന്നു അംസ് അതേപോലെ തന്നെ ഇന്നത്തെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നാളത്തെ യാഥാർത്ഥ്യങ്ങളായി മാറുകയും ചെയ്യേണ്ടതുണ്ട് വ യൗമി എന്ന് പറയുന്നതും അഥവാ ഇന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നാളത്തെ യാഥാർത്ഥ്യങ്ങളായി തീർച്ചയായും മാറുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദുർബലനും അവരുടെ ജീവിതകാലം മുഴുവനും ദുർബലരായി കൊണ്ട് തുടരുകയില്ല വൽ തദൂമു കവിയുലൂൽ അതേപോലെ തന്നെ ശക്തന്മാർ എല്ലാ കാലഘട്ടത്തിലും ശക്തന്മാരായി നിലനിൽക്കുകയുമില്ല കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അൻ ഫിൽ അർളി അഇമ്മതൻ മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നിയോഗ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗം നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അഥവാ ഇവിടെയുള്ള ദുർബലരായ ജനവിഭാഗത്തിന് ഈ ഭൂമിയുടെ വറാസത്ത് ഈ ഭൂമിയുടെ ഇമാമത്ത് ഈ ഭൂമിയുടെ ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ ആയത്തിനെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇമാം ഹസ്സുനുൽബന റഹിമഹുല്ല ഈ ആപ്തവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നമ്മെ സംബന്ധിച്ചിടത്തോളം വനസുറും മിൻ അള്ളാഹി വഫത്തുഹുൻ ഖരീബ് എന്ന് പറയുന്ന അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായം അതേപോലെ തന്നെ അധികം വൈകാതെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സഹായം വിജയം ലഭ്യമാവുക എന്ന് പറയുന്നത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അത് സംഭവിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ഇന്നലത്തെ സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായതുപോലെ ഇന്നത്തെ സ്വപ്നങ്ങൾ നാളെ യാഥാർത്ഥ്യമാകുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇതാ ജനസുല്ലാഹി വൽഫ് വർ തന്ന സയദ്ന ഫീദീൻ ലാഹി അഫ്വാജ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് നാം ജീവിക്കുന്ന ഈ ലോകക്രമത്തെയും മാറ്റിപ്പണിയുവാൻ നമുക്ക് സാധിക്കുക ഇതാജ അനസുറുഹി അള്ളാഹുവിന്റെ സഹായവും വിജയവും വരുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് ആ സന്ദർഭത്തിൽ അഫ്വാജ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി മലവെള്ളപ്പാച്ചിൽ കണക്കെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഫസബ്യഹ് ബിഹംദുറബിക്കുഹു തൊവ്വാബ നിങ്ങൾ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത് മറിച്ച് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ഇസ്തിഹ്ഫാറ നടത്തിക്കൊണ്ട് അള്ളാഹു തൗബ ചെയ്താൽ സ്വീകരിക്കുന്നവനാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ സാധിക്കുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള നാം യഥാർത്ഥത്തിൽ നമ്മുടെ നിലപാട് രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു ഈ നാളുകൾ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ടവരല്ല മറിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് സംഭരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഊർജ്ജസ്വലരായി നല്ല ഈമാനോടുകൂടി മുന്നോട്ടു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഈ പരിശുദ്ധമായ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ തക്വയും സബുറും കരസ്ഥമാക്കിക്കൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് സബുറിനെ മുന്നിൽ വെച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്യുന്ന വക്കാന ഹക്കൻ അലൈന നസുറുൽ മുമിനീൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് തീർച്ചയായും ും രേഖപ്പെടുത്തി വെച്ച ഒരു യാഥാർത്ഥ്യമാണ് ഞാനും അഥവാ അള്ളാഹു പറയാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും വിജയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും സംഭവിക്കേണ്ട കാര്യമാണ് എന്നും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് നിരാശ ബാധിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് സബർ ശക്തമായി ആർജിച്ചെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധമായ ഈ റമലാൻ നമ്മിലേക്ക് സമാഗത സമാഗതമാകുമ്പോൾ ആ റമദാൻ നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ് ആ അർത്ഥത്തിൽ സബുറും തക്വയും നേടിയെടുക്കാനുള്ള ഈ അസുലഭമായ അവസരം ഒട്ടുമേ കളയാതെ അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു വത്തഅല പരിശുദ്ധമായ റമദാനിനെ ഏറ്റവും അനുഗ്രഹം ഹീതമായ സ്വഭാവത്തിൽ വിനിയോഗിക്കാനും ഉപയോഗപ്പെടുത്തുവാനും സബുറും തക്കുവയും നേടിയെടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസ്സലാമു അലൈക്കും വസ്സലാ വാഹമത്തല്ലാർ